സഭയിലേക്ക് തന്നെയാണ് പോകുന്നത്. വയനാട് പുനരധിവാസത്തിൽ അടിയന്തര പ്രമേയത്തിന് ഇന്ന് അനുമതി നൽകിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ചർച്ച നടക്കും. സി പി അജിത വിവരങ്ങളുമായി ചേരുന്നു. അജിത, എന്തായാലും പുനരധിവാസം വൈകുന്നുണ്ട് വയനാട്ടിൽ. അതിൽ ഈ കേന്ദ്ര സഹായം കിട്ടാത്തതിൽ അല്ലെങ്കിൽ അത് ലഭിക്കുന്നതിലെ കാലതാമസം അടക്കം വിഷയമാണെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവരുന്നു. സഭയിൽ ചർച്ച അനുവദിച്ചിരിക്കും. 12 മണിക്ക് തുടങ്ങി 2 മണിക്കൂർ നേരമാണ് ചർച്ച പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച നിയമസഭയിൽ ആരംഭിക്കും. പ്രതിപക്ഷം പറയുന്ന, ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യം, വയനാട് ദുരന്തം നടന്ന ഇത്ര ദിവസമായി പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പ്രതീക്ഷിച്ച വേഗമില്ല. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്നുള്ള ഒരാവശ്യമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, കേന്ദ്ര സഹായം അനിശ്ചിതമായി വൈകുന്ന സാഹചര്യമാണ്. 1200 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടെന്ന് കാണിച്ച് വിശദമായ മെമ്മറണ്ടം സർക്കാർ സമർപ്പിച്ചിട്ടും 1 രൂപ പോലും കേന്ദ്ര സഹായം കിട്ടാത്ത സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി എന്താണ് തുടർ നടപടി എന്ന കാര്യത്തിലടക്കം വിശദമായ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കിയത്. ഏതായാലും അടിയന്തര പ്രാധാന്യമുള്ള വിഷയം എന്ന നിലയ്ക്കും അതുപോലെ തന്നെ വയനാട് പുനരധിവാസത്തിന്റെ കാര്യത്തിൽ തുടർന്ന് സ്വീകരിക്കുന്ന സർക്കാർ നടപടികളുമെല്ലാം വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ 2 മണിക്കൂർ നേരത്തെ ചർച്ചകൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പുനരധിവാസ പ്രവർത്തനത്തിൽ നിന്ന് സർക്കാർ 1 ഇഞ്ച് പോലും പുറകോട്ട് പോയിട്ടില്ല എന്നാണ് സർക്കാർ ന്യായീകരിക്കുന്നത്. എല്ലാ നടപടികളും അതിൻ്റെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. സ്ഥലമേറ്റെടുപ്പൽ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രത്യേകിച്ചൊരു പുനരധിവാസത്തിന് കണ്ടെത്തിയ സ്ഥലങ്ങൾ അത് ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ ദുരന്ത മാനദണ്ഡ പ്രകാരം ഇത്തരത്തിൽ ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരികയാണ്. ഏതായാലും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പോലും മുന്നോട്ട് പുറകോട്ട് പോകാൻ കഴിയില്ല എന്ന പുറകോട്ട് പോകുന്ന ഒരു സ്ഥിതിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും കേന്ദ്ര സഹായം വൈകുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കടുത്ത അതൃപ്തിയാണ്. കാരണം മറ്റ് തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിൽ സഹായങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിന് 1 രൂപ പോലും ഇതുവരെ നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രി വന്നു, പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി പോയി നേരിട്ട് കണ്ടു. അതിനുശേഷം വീണ്ടും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളം ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ഇതിനൊരു തടസ്സമെന്ന് പോലും പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് സർക്കാർ പറയുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായ ചർച്ചയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അഭിപ്രായ പ്രകടനങ്ങൾ 2 ഭാഗത്തുനിന്നും ഉണ്ടാകും. ഏതായാലും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അലംഭാവവും വീഴ്ചയും അല്ലെങ്കിൽ ഒരു മെല്ലെപ്പോക്കും ഉണ്ട് എന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. അത് അങ്ങനെയല്ല എന്ന് സർക്കാരും പറയുന്നു. കേന്ദ്ര സഹായത്തിൽ ഒന്നിച്ച് നീങ്ങുന്നതിനുള്ള ആവശ്യകത, അതിൽ കഴിഞ്ഞ മന്ത്രിസഭാ യോഗമെല്ലാം ഇക്കാര്യം വീണ്ടും ചർച്ച ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ വീണ്ടും കേന്ദ്രത്തെ സമീപിക്കുന്നതിനുള്ള നടപടികൾ എങ്ങനെയാകണം, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിഷേധം എങ്ങനെയാണ് അറിയിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ന് മുഖ്യമന്ത്രി നിലപാട് പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസിൽ ചർച്ച സഭയിൽ തുടങ്ങാൻ പോവുകയാണ്.